हाय स्टूडेंट्स नाम नोक वाले वाले इंपॉर्टेंट आई रू यूनिवेटी क्वस्टन नमुक नोक नाम नोक नेक्स्ट सेलेक्शन ऑफ हीट एक्सचेंजर नाम अड़ चूस दि हीट एक्सचेंजर पर नाम चूस अब ऐसा चूस काउंटर फ्लो आ पैरल फ्लो नमक एक्सिट टेंपरेचर ऑफ द कोल्ड फ्लूइड एक्सिट टेंपरेचर ऑफ दि हॉट फ्लूइड कंपेयर एक्सिट टेंपरेचर ऑफ दि कोल्ड फ्लूइड ग्रेटर दैन एक्सिट टेंपरेचर ऑफ हॉट फ्लूइड आम काउंटर फ्लो यूस अवड़े मे एक्सिट टेंपरेचर वलुदावतुल्लू आरेकालम हॉट फ्लूइडिनेकालम एक्सिट टेंपरेचर ऑफ हॉट फ्लूइड इज ग्रेटर दैन एक्सिट टेंपरेचर ऑफ कोल्ड फ्लूइड आनेंगिल नम्मल पैरलल फ्लो हीट एक्सचेंजर चूस चेय्यान पट्टू ओके वाले इंपॉर्टेंट आण नम्मल चेय्यान पोकुन्न फस्ट क्वस्टीन നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇൻ ആൻ ഓയിൽ കൂളർ ഫോർ എ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം ഹാസ് ടു കൂൾ 1000 കിലോഗ്രാം പെർ ഹവർ ഓഫ് ഓയിൽ വിത്ത് സി പി 2.09 കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഫ്രം 800 ഡിഗ്രി സെൽഷ്യസ് ടു 40 ഡിഗ്രി സെൽഷ്യസ് ബൈ യൂസിംഗ് എ കൂളിംഗ് വാട്ടർ ഫ്ലോ ഓഫ് 1000 കിലോഗ്രാം പെർ ഹവർ അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് ഗിവ് യുവർ ചോയ്സ് A parallel flow or counter flow heat exchanger with a reason. Calculate the surface area of the heat exchanger if the overall heat transfer coefficient 24 watt per meter square degree Celsius. Take the Cp of water as 4.18 kilojoule per kilogram degree Celsius. इवड़ा choice आन वर नेगा. Choice नो नंदा. नम्मले एद फ्लू एद टाइप ऑफ हीट एक्सचेंजर चूस चोट नमक चूस पशे कंडीशन या कुछ पर कंशन फॉलोलू इवे गिवन डेट हॉट फ्लूइड ऑयल ओके कोल्ड फ्लूइड वाटर टेंपरेचर ब्रैकेट टी वन 80 डिग्री सेल्सियस टी टू 40 डिग्री सेल्सियस टी वन 30 डिग्री सेल्सियस अब नम स्मॉल टी टू कंपिड़ा डेल्टा टी एम कंपिड़ा पेटू एम एच 1000 किलोग्राम पर हवर കിലോഗ്രാം പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക സി പി എഫ് എച്ച് കിലോ ജൂൾ ആണ് ചെന്നേക്കണം ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിലോ വാട്ട് ആൻസർ കിട്ടും എന്നാൽ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഡിവൈഡ് ബൈ ഇൻറ്റു 1000 ചെയ്താൽ മതി ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യും സി പി സി കിട്ടി യു 24 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് ആണ് എം സി നമുക്ക് 1000 കിലോഗ്രാം പെർ ഹവർ എന്നാണ് തന്നേക്കുന്നത് അതിന് നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക ഡിവൈഡ് ബൈ 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇനി എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത് ടു ഫൈൻഡ് ചോയ്സ് ഓഫ് ദി ഹീറ്റ് എക്സ്ചേഞ്ചർ അതായത് പാരലൽ ഫ്ലോ ആണോ കൗണ്ടർ ഫ്ലോ ആണോ നമ്മൾ കണ്ടുപിടിക്കണം നെക്സ്റ്റ് ഏരിയ ഓഫ് ദി ഹീറ്റ് എക്സ്ചേഞ്ചർ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാം സൊല്യൂഷനിലേക്ക് പോവാം ഹീറ്റ് ലോസ് ബൈ ഹോട്ട് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ കോൾഡ് ഫ്ലൂയിഡ് ക്യൂ സി ഈസ് ഈക്വൽ ടു ക്യൂ സി ക്യൂ എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ സി നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് സ്മോൾ ടി ടു മാത്രമേ അറിയാതെ ഉള്ളൂ നമ്മൾ സ്മോൾ ടി ടുനെ കണ്ടുപിടിക്കുക അതിനുശേഷം നമ്മൾ കമ്പയർ ചെയ്യണം ആരെ എക്സിറ്റ് ടെമ്പറേച്ചറിനെ കമ്പയർ ചെയ്യണം എക്സിറ്റ് ടെമ്പറേച്ചർ ടി ടു കിട്ടിയത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ക്യാപിറ്റൽ ടി ടു 40 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കറിയാലോ കമ്പാരിസൺ ഞാൻ കുറച്ച് മുമ്പ് പഠിപ്പിച്ചത് സ്മോൾ ടി ടു ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ടി ടു യൂസ് കൗണ്ടർ ഫ്ലോ ക്യാപിറ്റൽ ടി ടു ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ ടി ടു യൂസ് പാരലൽ ഫ്ലോ നമുക്കറിയാം ഇപ്പോൾ 40 50 ആണ് എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി കോൾഡ് ഫ്ലൂയിഡ് സോ ടെമ്പറേച്ചർ സ്മോൾ ടി ടു ഗ്രേറ്റർ ആയതാ നമ്മൾ എന്ത് ചെയ്യണം ചൂസ് കൗണ്ടർ ഫ്ലോ അറേഞ്ച്മെന്റ് ദെർഫോർ ക്യൂ കണ്ടുപിടിക്കുക ക്യൂവിന്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ക്യൂ സിയോ ക്യൂ എച്ച് ഒ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചിട്ട് ക്യൂ കണ്ടുപിടിക്കുക ഇവിടെ ക്യൂ എച്ച് ഇട്ടാണ് കണ്ടുപിടിച്ചാൽ ആൻസർ റെഡി 230.8 വാട്ട് കിട്ടി ഓക്കെ ഇനി നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം നോക്കാം ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സോ ക്യൂ ഈസ് ഈക്വൽ ടു യു എ ഡെൽറ്റ ടി എല്ലാം നമുക്കറിയാലോ കൗണ്ടർ ഫ്ലോ ആണ് ചൂസ് ചെയ്തേക്കണം സോ ഡെൽറ്റ ടി എല്ലാം പേജ് നമ്പർ 152 or 160 ഡെൽറ്റ ബുക്കി നമ്മൾ എടുത്തു നമുക്ക് ഡെൽറ്റ ടി എല്ലാമിന്റെ ആൻസർ 18.20 ഡിഗ്രി സെൽഷ്യസ് കിട്ടി നമ്മൾ ഇതിനെ കൊണ്ടുവന്നിട്ട് ഇക്വേഷൻ നമ്പർ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ലെ ക്യൂ എന്ന ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഏരിയ കിട്ടും ഏരിയ എത്ര കിട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 53.16 മീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടി ഓക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനാണിത് Next question, in a counter flow double pipe heat exchanger, water is heated from 25 degree Celsius to 65 degree Celsius. Water is heated from, that is heat, cold fluid.
by an oil with a specific heat of 1.45 kilojoule per kilogram Kelvin and mass flow rate is 0.9 kilogram per second. The oil is cooled from 230 degree Celsius to 160 degree Celsius. If the overall heat transfer coefficient is 420 watt per meter square degree Celsius, calculate the following. First one, the rate of heat transfer, the mass flow rate of the water and surface area of the heat exchanger. ഓക്കെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ഇനി ഗിവൻ ഡേറ്റയിലേക്ക് പോവാം. നോക്കാം, ഹോട്ട് ഫ്ലൂയിഡിന് എഴുതുക, കോൾഡ് ഫ്ലൂയിഡിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് എഴുതിയിട്ടാൽ നല്ലതാണ്. ടി വൺ തന്നെ 21 ഡിഗ്രി സെൽഷ്യസ്, ടി ടു സ്മോൾ ടി ടു 65 ഡിഗ്രി സെൽഷ്യസ്. സി പി ഓഫ് വാട്ടർ തന്നിട്ടില്ല, പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിച്ചേക്കണമെന്ന്. 4186 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സി പി ഓഫ് വാട്ടർ എന്താണ് കിട്ടി? സി പി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് തന്നിട്ട് 1.45 കിലോ ജൂൾ പെർ ഹവർ കിലോഗ്രാം ഹവർ, ദാറ്റ് ഇസ് 1000 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1450 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ കിട്ടി. എം എച്ച് തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടി വൺ, ക്യാപിറ്റൽ ടി ടു തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്. ഇനി കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലേ, കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ നമുക്ക് എല്ലാ ഡ്രോയിങ്ങിലും അതെ കേട്ടോ. കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിലും പാരലൽ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ആണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ ഡ്രോയിങ് വരച്ചിടുക. ഓക്കെ, ഇത്രയും വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കാം. ടു ഫൈൻഡിലേക്ക് പോവാം. യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ചെയ്യണം എന്ന് ക്യൂ കണ്ടുപിടിക്കണം, മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂ കണ്ടുപിടിക്കണം, ഈ ഏരിയ കണ്ടുപിടിക്കണം. ക്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എം ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സി ഇസ് ഈക്വൽ ടു ക്യൂ എച്ച്. ഇനി അതെങ്ങനെ എഴുതാം? അതിന്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഇക്വേഷൻ എടുക്കാം. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്യൂ എച്ചിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 91.35 ഇൻറ്റു 10^3 വാട്ട് കിട്ടി. ഇനി നമുക്ക് ഏരിയയിലേക്ക് വരാം. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ ക്യൂ ഇസ് ഈക്വൽ യു എ ഡെൽറ്റ ടി എൽ എം ആണ്. ഇത് നമുക്ക് കൗണ്ടർ ഫ്ലോ ആണല്ലോ, കൗണ്ടർ ഫ്ലോന്റെ ഇക്വേഷൻ ഡാറ്റാ ബുക്കിൽ നിന്ന് എടുക്കുക. എടുത്തതിന് ശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ ഡെൽറ്റ ടി എൽ എം കിട്ടുന്നത് 149.49 ഡിഗ്രി സെൽഷ്യസ്. ഇനി അതിന്റെ അകത്ത് നിന്ന് ക്യൂടെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടി 1.455 മീറ്റർ സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ട, കോൾഡ് ഫ്ലൂയിഡിന്റെ മാസ് ഫ്ലോ റേറ്റ് അറിയണം. നമുക്കറിയാലോ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സി ഇസ് ഈക്വൽ ടു ക്യൂ എച്ച് ആണെന്നറിയാലോ. അതിന്റെ അകത്ത് നിന്ന് നമ്മൾ ഈ എം സി മാത്രം കണ്ടുപിടിക്കണം. അറിയാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എം സി കിട്ടും 0.545 കിലോഗ്രാം പെർ സെക്കൻഡിൽ നമുക്ക് കിട്ടും. സി പി ഓഫ് വാട്ടർ 4186.